ഇക്കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഇതൊക്കെ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു കോഴിയൊന്നുമല്ല. ശരിക്കും തേച്ചു പിടിപ്പിക്കി. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്, പക്ഷെ നിനക്ക് ആക്രാന്തം പോയി, അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്? കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം? എന്തൊക്കെ കണ്ട്? അവന്റെ നോട്ടം കണ്ടില്ലേ, എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചല്? പെണ്ണുങ്ങളെ ഇഷ്ടല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവർ പിന്നെ എന്തൊളിഞ്ഞു വെക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തി അടി. സത്യം പറ നീ പറയണ കേട്ടാ തോന്നില്ല, ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണ് ഇത്. ഞാൻ അസലി പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കലാളിയാണ്. ശരിക്കും എന്തുണ്ടായെന്ന് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ. നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും, നീ ആരടാ? സകലകലാവല്ലവനാ? എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാനാ? ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാരെ വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകളെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ. തോക്കുവെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം, പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തരംതാഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികളെ എന്നെ ടിടിക്കണേ നീ കണ്ടതല്ലേ. എന്നിട്ട് എവിടെയും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മരക്കളിയാക്കാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ നാവണ്ടനല്ലേ? നോട കല്ലു വെച്ച നോട, ഇതാ നിന്റെ സ്നേഹം. ഇത്രക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളി ആ വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും മെച്ച് മസിലും പരിപ്പിച്ച് നിക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇങ്ങനെ ഒരുത്തനാണോ. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി.
കടന്നുറങ്ങുമ്പോഴാണ് ചേക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നുമില്ല, കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ല. എന്നാ കടന്നുറങ്ങാനും സമ്മതിക്കില്ല. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കിടക്കണ. നിന്റെ ഒരു സ്വപ്നം നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതേ കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ടാ. അല്ല, ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട നിന്റെ ആരാ? വെങ്കിടി ഒരാണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. നിനക്ക് ഇത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ടാടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊയ്ക്കോടുന്ന്. എന്ത് ചെയ്യൂ നോക്ക്, വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ. അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ശങ്കട്ടോ നടന്നു.